ഇന്ന് വൈദ്യുത കാന്തിക പ്രേരണം എന്ന പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. വൈദ്യുത കാന്തിക പ്രേരണം എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്, കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, അറിയാം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായി ശ്രദ്ധയിൽ വരാത്തതും ഏറെ രസകരവും ഒരു തരത്തിൽ പറഞ്ഞാൽ അത്ഭുതകരവുമായ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ അതിന് മുന്നോടിയായി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് വിഷയത്തിലേക്ക് ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നത്. വൈദ്യുതകാന്തിക പ്രേരണം എന്ന പ്രതിഭാസം കണ്ടെത്തിയത് മഹാനായ മൈക്കേൽ ഫാരഡെയാണ്. മൈക്കേൽ ഫാരഡെ ഈ പ്രതിഭാസം കണ്ടെത്തിയത് യാദൃച്ഛികമായിരുന്നില്ല, തന്റെ യുക്തിചിന്തയിലൂടെ ആണ് വൈദ്യുതകാന്തിക പ്രേരണം എന്ന പ്രതിഭാസം അദ്ദേഹം കണ്ടെത്തുന്നത്. മൈക്കേൽ ഫാരഡെക്ക് മുൻപേ ഉണ്ടായ മറ്റൊരു കണ്ടുപിടുത്തമാണ് വൈദ്യുതകാന്തിക പ്രേരണം എന്ന പ്രതിഭാസം കണ്ടുപിടിക്കുന്നതിലേക്ക് മൈക്കേൽ ഫാരഡെയെ നയിച്ചത്. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകുമെന്ന് ക്രിസ്ത്യൻ ഈസ്റ്റഡ് എന്ന ശാസ്ത്രജ്ഞൻ യാദൃച്ഛികമായി കണ്ടെത്തുകയുണ്ടായി. അതായത് ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിപ്പിച്ചാൽ അതിനു ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും, കാന്തിക മണ്ഡലമുണ്ടാകും. ഈ വസ്തുത മനസ്സിലാക്കിയ മൈക്കേൽ ഫാരഡെ ഒരു വിപരീത ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം ഇതായിരുന്നു, വൈദ്യുതി കടത്തിവിട്ട് അതിലൂടെ മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കാനും കഴിയേണ്ടതല്ലേ എന്ന ഒരു യുക്തിചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിക്കുകയാണ്. ആ യുക്തിചിന്തയുടെ ഫലമായാണ് വൈദ്യുത കാന്തിക പ്രേരണം കണ്ടെത്തിയത്. അപ്പോൾ വൈദ്യുതകാന്തിക പ്രേരണം സിദ്ധാന്തിക്കുന്നത് അല്ലെങ്കിൽ നിർവചിക്കുന്നത് ഒരു ചാലകവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു കമ്പി ചുറ്റുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് മാറ്റമുണ്ടാകുമ്പോൾ, മാഗ്നറ്റിക് ഫ്ലക്സിന് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റിക്ക് വ്യത്യാസമുണ്ടാകുമ്പോൾ ആ കോയിലിൽ, ആ ചാലകത്തിൽ, ആ സർക്യൂട്ടിൽ വൈദ്യുതി ഉണ്ടാകും. അപ്പോ ഒരു കമ്പിച്ചുറ്റിന്റെ സമീപത്ത് ഒരു കാന്തത്തെ തുടർച്ചയായി ചലിപ്പിച്ച് അതിൽ വൈദ്യുതി രൂപപ്പെടുന്നതും കാന്തത്തിന്റെ ചലനദിശ മാറുന്നതിനനുസരിച്ച് കമ്പിച്ചുറ്റിൽ, കോയിലിൽ ഉണ്ടാകുന്ന വൈദ്യുതിയുടെ ദിശ മാറുന്നതും നമുക്ക് നേരിട്ടൊന്ന് കാണാം. പക്ഷേ ഈ പ്രവർത്തനം തുറസായ സ്ഥലത്ത് വ്യക്തമായി കാണാൻ കഴിയാത്തതിനാൽ ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് ഈ പരീക്ഷണ സംവിധാനം മാറ്റുകയാണ്. അതിനു മുൻപ് ഇതിൽ ചെയ്യുന്ന വസ്തുക്കളെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം നിങ്ങൾക്ക് വൈദ്യുതകാന്തിക പ്രേരണത്തിലൂടെ വൈദ്യുതി ഉണ്ടാകുന്നത് നേരിട്ട് നിരീക്ഷിക്കാം. ഇതിനായി ഞാൻ ക്രമീകരിച്ചിട്ടുള്ളത്, ഒരു കോയിൽ എന്റെ കയ്യിലുണ്ട്. ആ കോയിലിൽ വൈദ്യുതിയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ രണ്ട് LED കൾ ബന്ധിപ്പിച്ചിട്ടുണ്ട്. നല്ല ശക്തിയുള്ള ഒരു സെറ്റ് കാന്തങ്ങളും എന്റെ കയ്യിലുണ്ട്. ഞാൻ ഈ കാന്തത്തെ കമ്പിച്ചുറ്റിനടുത്തേക്ക്, കോയിലിനടുത്തേക്ക് വളരെ വേഗത്തിൽ ചലിപ്പിച്ചും പിറകോട്ടെടുത്തും ഇതിൽ വൈദ്യുതി പ്രേരണം ചെയ്യിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ പരീക്ഷണം ഒന്ന് കാണുക. ഈ പരീക്ഷണം വൈദ്യുത കാന്തിക പ്രേരണത്തിലൂടെ വൈദ്യുതി ഉണ്ടാകുന്ന പ്രവർത്തനം നമുക്കൊന്ന് കാണാം. ഞാൻ കാന്തത്തെ കോയിലിനടുത്തേക്ക് ചലിപ്പിക്കുന്നു. നീല LED കത്തിയിട്ടുണ്ട്. പിറകോട്ടെടുക്കുന്നു, പച്ച LED കത്തുന്നു. നീല, പച്ച, നീല, പച്ച. അതായത് കാന്തത്തെ കോയിലിനടുത്തേക്ക് ചലിപ്പിക്കുമ്പോൾ നീല LED കത്തുന്നുണ്ട്, പിറകോട്ടെടുക്കുമ്പോൾ പച്ച LED കത്തുന്നുണ്ട്. അതിനർത്ഥം കാന്തത്തെ മുന്നോട്ട് ചലിപ്പിച്ചപ്പോൾ ഏത് ദിശയിലാണോ ഇതിൽ വൈദ്യുതി ഉണ്ടായത്, അതിന് വിപരീത ദിശയിലാണ് കാന്തത്തെ പിന്നോട്ടെടുക്കുമ്പോൾ വൈദ്യുതി ഉണ്ടാകുന്നത്. ഇനി ഒരു മാറ്റം കൂടി വരുത്താം. ഞാൻ ഈ കാന്തം തിരിച്ചു പിടിക്കുക, പൊളാരിറ്റി മാറ്റി ഈ പ്രവർത്തനം ഒന്നുകൂടി കാണിക്കാം.
അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഞാൻ കാന്തത്തെ മുന്നോട്ട് ചലിപ്പിക്കുന്നു. നേരത്തെ കാന്തത്തെ മുന്നോട്ട് ചലിപ്പിച്ചപ്പോൾ നീല LED ആണ് കത്തിയിരുന്നത്. നോക്കുക, ഇപ്പോൾ കാന്തം കമ്പിച്ചിട്ടിനടുത്തേക്ക് വരുമ്പോൾ പച്ചയാണ് കത്തിയത്, പുറത്തേക്ക് എടുക്കുമ്പോൾ നീല. ഓക്കെ, അപ്പോൾ വൈദ്യുത കാന്തിക പ്രേരണത്തിലൂടെ വൈദ്യുതി രൂപപ്പെടുന്നതും കാന്തത്തിന്റെ ചലനദിശ മാറിയപ്പോൾ പ്രേരിതമായ വൈദ്യുതിയുടെ ദിശ മാറിയതുമാണ് ഇപ്പോൾ നാം കണ്ടത്. ഇനി നാം ചർച്ച ചെയ്യാൻ പോകുന്നത് വൈദ്യുത കാന്തിക പ്രേരണത്തിലൂടെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലൂടെ ഇത്തരത്തിൽ വൈദ്യുതി ഉണ്ടാകുന്നതിന് കാരണമെന്ത്. കാന്തത്തിന്റെ ചലനദിശ മാറ്റുമ്പോൾ വൈദ്യുത പ്രവാഹത്തിന്റെ ദിശയിൽ മാറ്റം ഉണ്ടാകുന്നത് എന്തുകൊണ്ട്, ഈ രണ്ട് കാര്യങ്ങളാണ് പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള രസകരവും അത്ഭുതകരവുമായ ഒരു കാര്യം. അപ്പോൾ യഥാർത്ഥ സംവിധാനത്തിന് പകരം ഞാനൊരു പ്രതീകാത്മകമായ കാന്തമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കാന്തത്തെ സൂചിപ്പിക്കാൻ ഒരു കാന്തം, കാന്തത്തിന്റെ സൗത്ത്, കാന്തത്തിന്റെ നോർത്ത്, ഒരു കമ്പിച്ചുറ്റ്. വൈദ്യുത കാന്തിക പ്രേരണത്തിലൂടെ വൈദ്യുതി ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാന കാരണം ജഡത്വമാണ്. ജഡത്വത്തെക്കുറിച്ച് ഏകദേശ ധാരണ നമുക്കുണ്ട്. ഏതൊരു വസ്തുവിനും അതിന്റെ അവസ്ഥയിൽ തുടരുവാനുള്ള പ്രവണതയുണ്ട്. അതിനെയാണ് നാം ജഡത്വം എന്ന് പറയുക. ചലന ജഡത്വവുമായി ബന്ധപ്പെട്ട് മെക്കാനിക്സിൽ ഇക്കാര്യം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. നിശ്ചലാവസ്ഥയിലുള്ളൊരു വസ്തുവിന് നിശ്ചലാവസ്ഥയിൽ തുടരുവാനുള്ള പ്രവണതയുണ്ട്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് ചലനാവസ്ഥയിൽ തുടരുവാനുള്ള പ്രവണതയുമാണുള്ളത്. അഥവാ നിശ്ചലാവസ്ഥയിലുള്ളൊരു വസ്തുവിനെ നാം ചലിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിനെതിരായി അത് പ്രതികരിക്കും. അഥവാ നിശ്ചലാവസ്ഥയിൽ തുടരുന്നതിന് വേണ്ടി അത് പ്രയത്നിക്കും. തിരിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നാം നിശ്ചലമാക്കാൻ ശ്രമിച്ചാൽ അവിടെയും തുടർന്നും ചലിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരിക്കും അത് നടക്കുക. അപ്പോൾ ചലനത്തിൽ മാത്രമല്ല ജഡത്വമുള്ളത്, എല്ലാ മേഖലകളിലും ജഡത്വമുണ്ട്. വൈദ്യുത കാന്തിക പ്രേരണത്തിലൂടെ വൈദ്യുതി ഉണ്ടാകുമ്പോഴും ജഡത്വം എന്ന സ്വഭാവം തന്നെയാണ് അടിസ്ഥാന കാരണമായി വരുന്നത്. നമുക്ക് ഇവിടുത്തെ ജഡത്വം എന്താണെന്ന് പരിശോധിക്കാം. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ എന്റെ കയ്യിൽ കമ്പിച്ചിട്ടുണ്ട്, പ്രതീകാത്മകമായി എന്റെ കയ്യിൽ കാന്തമുണ്ട്. ഞാൻ കാന്തം അല്പം ദൂരെ പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ കമ്പിച്ചുറ്റിനെ സംബന്ധിച്ചിടത്തോളം കമ്പിച്ചുറ്റിന്റെ പരിസരത്ത് കാന്തിക മണ്ഡലത്തിന്റെ സാന്നിധ്യമില്ല, കാന്തം വളരെ അകലത്തിലാണ്. ഈ കമ്പിച്ചുറ്റിനെ സംബന്ധിച്ചിടത്തോളം, കോയിലിനെ സംബന്ധിച്ചിടത്തോളം, ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാന്തിക മണ്ഡലത്തിൽ നിന്നും മുക്തമായ ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ കമ്പിച്ചുറ്റ് ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും ഇത്തരത്തിൽ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും മുക്തമായ ഒരു പ്രദേശത്ത് ഇരിക്കുവാൻ തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാന്തത്തിന്റെ, നോക്കുക, കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവം, സൗത്ത് പോൾ, ഈ കമ്പിച്ചുറ്റിനടുത്തേക്ക്, കോയിലിനടുത്തേക്ക് ചലിപ്പിക്കുകയാണെന്ന് കരുതുക. കാന്തം അടുത്തേക്ക് 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 വരുംതോറും കോയിലിന് അതിന്റെ പരിസരത്ത് മാഗ്നറ്റിക് ഫീൽഡ് അനുഭവപ്പെടും. അഥവാ തന്റെ പരിസരത്ത് ക്രമമായി, ഗ്രാജുവലായി മാഗ്നറ്റിക് ഫീൽഡിന്റെ തീവ്രത വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നതായി കോയിലിന് അനുഭവപ്പെടും. അപ്പോൾ ജഡത്വ സ്വഭാവമുള്ള കോയിൽ ഈ മാറ്റം ആഗ്രഹിക്കുന്നില്ല. അതായത് കാന്തിക മണ്ഡലത്തിൽ നിന്നും മുക്തമായി നിലകൊണ്ടിരുന്ന കോയിലിന്റെ സമീപത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് കോയിൽ ഇഷ്ടപ്പെടുന്നില്ലെന്ന് സാരം. അപ്പോൾ അല്പം ആലങ്കാരികമായി പറഞ്ഞാൽ കോയിൽ ആലോചിക്കുകയാണ്, എന്റെ ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടാകുന്നതിന് കാരണം എന്താണ് എന്ന് ആലോചിക്കുമ്പോൾ കോയിൽ കാണുന്നത് തന്റെ നേരെ ഒരു കാന്തം അതിന്റെ ദക്ഷിണധ്രുവം തിരിച്ചുവെച്ച് മുന്നോട്ട് നടന്നു നീങ്ങുന്നതാണ്. കോയിലിന് നമ്മെപ്പോലെ കൈകാലുകളോ സംസാരിക്കാൻ കഴിവോ ഉണ്ടായിരുന്നെങ്കിൽ ആ വരുന്ന വസ്തുവിനെ കായികമായോ വാചികമായോ നേരിട്ട് അവന്റെ മുന്നോട്ടുള്ള വരവിനെ തടയാൻ കഴിയുമായിരുന്നു. എന്നാൽ ഈ കമ്പിച്ചുറ്റാകട്ടെ തികച്ചും നിർജീവമായ ഒരു വസ്തുവാണ്. അതിന് കൈകാലുകളില്ല,
അതുകൊണ്ട് തന്റെ നേരെ ശല്യപ്പെടുത്താൻ വരുന്ന കാന്തത്തെ തടയാൻ അവനാവില്ല. സംസാരശേഷിയില്ലാത്തതുകൊണ്ട് വാചികമായി അവനെ തടസ്സപ്പെടുത്താനും കഴിയില്ല. അപ്പോൾ കമ്പിച്ചുറ്റ് ആലോചിക്കുകയാണ്, എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ആലോചിക്കുമ്പോൾ കമ്പിച്ചുറ്റിന് മനസ്സിലുദിക്കുന്ന ഒരു ആശയമുണ്ട്. ഞാൻ ഒരു കാന്തമാവുകയും എന്റെ ഈ അഗ്രത്ത് ഒരു സൗത്ത് പൊളാരിറ്റി സൃഷ്ടിക്കുകയും ചെയ്താൽ അവിടെ നിന്ന് വരുന്ന കാന്തത്തിന് ധ്രുവതയും സൗത്ത് ആയതുകൊണ്ട് എന്റെ മുഖത്തുണ്ടാകുന്ന സൗത്തിൽ നിന്നുള്ള വിഭ്രംശനം മൂലം ആ കാന്തത്തെ തള്ളി മാറ്റാൻ കഴിയുമല്ലോ. അപ്പോൾ ഐഡിയ കമ്പിച്ചുറ്റിന് കിട്ടിക്കഴിഞ്ഞു. എന്തു ചെയ്താൽ മതി? ഞാനൊരു കാന്തമായി മാറിയാൽ മതിയല്ലോ. പക്ഷേ കമ്പിച്ചുറ്റ് കാന്തമല്ലല്ലോ. അപ്പോൾ കമ്പിച്ചുറ്റ് വീണ്ടും ആലോചിക്കുകയാണ്, എനിക്ക് എങ്ങനെയാണ് ഒരു കാന്തമായി മാറാൻ കഴിയുക? അപ്പോൾ കമ്പിച്ചുറ്റിലൂടെ വൈദ്യുതപ്രവാഹം ഉണ്ടായാൽ കമ്പിച്ചുറ്റിന് കാന്തമായി മാറാൻ കഴിയും, അഥവാ ഇലക്ട്രോ മാഗ്നറ്റായി മാറാൻ കഴിയും. അപ്പോൾ എന്നിൽ വൈദ്യുത പ്രവാഹം സാധ്യമാക്കുകയാണെങ്കിൽ എനിക്ക് ഒരു കാന്തമായി മാറാൻ കഴിയും. അപ്പോൾ എനിക്ക് രണ്ടഗ്രങ്ങളിലും ഓരോ ധ്രുവതയുണ്ടാകും. അപ്പോൾ ഈ അഗ്രത്തിൽ സൗത്ത് പോൾ ഇൻഡ്യൂസ് ചെയ്യത്തക്ക വിധത്തിൽ എന്നിൽ ഒരു വൈദ്യുത പ്രവാഹം സാധ്യമാക്കുകയാണെങ്കിൽ തന്നെ ശല്യപ്പെടുത്താൻ വരുന്ന കാന്തത്തെ ദൂരേക്ക് തള്ളി മാറ്റാൻ എനിക്ക് കഴിയും എന്ന ചിന്ത കോയിലുണ്ടാകുന്നു. അപ്പോൾ കൃത്യമായ ദിശയിൽ, നിശ്ചിതമായ ദിശയിൽ വൈദ്യുത പ്രവാഹം ഉണ്ടായാൽ മാത്രമേ ഇത് സാധ്യമാകൂ. അപ്പോൾ കോയിൽ തന്റെ ശരീരത്തിലുള്ള, കോയിൽ ഒരു ചാലകമാണ്, ധാരാളം ചലന സ്വാതന്ത്ര്യമുള്ള ഇലക്ട്രോണുകളുണ്ട്. കോയിൽ തന്റെ ശരീരത്തിലുള്ള ഇലക്ട്രോണുകളോട് നിശ്ചിത ദിശയിൽ ഒഴുകാൻ ആവശ്യപ്പെടുന്നു. അഥവാ ഈ അഗ്രത്തിൽ സൗത്ത് പോളാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഈ ഭാഗത്ത് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആകത്തക്ക വിധത്തിൽ, പ്രദക്ഷിണ ദിശയിൽ ആകത്തക്ക വിധത്തിൽ വൈദ്യുത പ്രവാഹം സൃഷ്ടിക്കുവാൻ തന്റെ ഇലക്ട്രോണുകളുടെ ആവശ്യപ്പെടുകയും ഇലക്ട്രോൺ തുടർച്ചയായി പ്രവഹിക്കുകയും ചെയ്യും. തൽഫലമായി ഇവിടെ സൗത്ത് പോൾ ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ആ സൗത്ത് പോളിന്റെ സാന്നിധ്യം മൂലം തന്റെ നേരെ വരുന്ന സൗത്ത് പോളിനെ വിഭ്രംശിച്ച് ദൂരേക്ക് മാറ്റുവാനുള്ള ശ്രമം നടത്താൻ കോയിലിന് കഴിയും. അങ്ങനെ തന്നാലാകുന്ന വിധത്തിൽ തനിക്ക് അനിഷ്ടകരമായ, തന്നിൽ ശല്യമുണ്ടാക്കുന്ന പ്രവർത്തനത്തെ തടയാൻ കോയിൽ ആഗ്രഹിക്കുന്നതിന്റെ ഫലമായാണ് ഇതിൽ വൈദ്യുതി ഉണ്ടായത് എന്ന് ചുരുക്കം. ഇനി അടുത്ത ചോദ്യമുണ്ട്, കാന്തത്തെ പിറകോട്ട് വലിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പ്രവാഹ ദിശയിലും മാറ്റമുണ്ടാവുക? അത് നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ കാന്തം മുന്നോട്ട് വന്നു, കോയിൽ അതിനെ എതിർക്കാനുള്ള ശ്രമം നടത്തി, പക്ഷേ കാന്തത്തിന്റെ ചലനത്തെ തടയാൻ കമ്പിച്ചുറ്റിനായില്ല. കാന്തം കമ്പിച്ചുറ്റിന്റെ സമീപത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇപ്പോൾ ഈ കമ്പിച്ചുറ്റിരിക്കുന്നത് ശക്തമായ കാന്തിക മണ്ഡലത്തിലാണ്, മാഗ്നറ്റിക് ഫീൽഡിലാണ്. ഇനി മുതൽ ഈ കമ്പിച്ചുറ്റിന്റെ, കോയിലിന്റെ ജഡത്വം എന്ന് പറയുന്നത് കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുക എന്നുള്ളതാണ്. നിലവിൽ കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇനി കോയിൽ ആഗ്രഹിക്കുന്നത് കാന്തിക മണ്ഡലത്തിൽ തന്നെ സ്ഥിതി ചെയ്യുവാനാണ്. അഥവാ ഇവിടെ നിന്നും കാന്തിക മണ്ഡലത്തിന്റെ അളവിൽ കുറവുണ്ടാവുകയോ കാന്തിക മണ്ഡലം ഇല്ലാതാവുകയോ ചെയ്താൽ കാന്തിക മണ്ഡലം, മാഗ്നറ്റിക് ഫീൽഡ് അവിടെ നിലനിർത്താൻ കോയിൽ ശ്രമിക്കും. അങ്ങനെ ഇരിക്കെ നമ്മൾ ഈ കാന്തത്തെ പിറകോട്ട് വലിച്ചു എന്ന് കരുതുക. കാന്തം പിറകോട്ട് പോകും തോറും തനിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന കാന്തിക മണ്ഡലത്തിന്റെ തീവ്രത കുറഞ്ഞു വരുന്നത് കോയിലിന് മനസ്സിലാകും. വീണ്ടും കോയിൽ ആലോചിക്കുകയാണ്, തന്റെ ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തെ ഇല്ലായ്മ ചെയ്യുന്നത് ആരാണ്? സൂക്ഷിച്ചു നോക്കി. കാരണം മനസ്സിലായി, തന്റെ സമീപത്തിരിക്കുന്ന ദക്ഷിണ ധ്രുവം, കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവം ദൂരേക്ക് അകന്നകന്നു പോവുകയാണ്. അപ്പോൾ കാന്തത്തെ അവിടെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ കോയിലിന്റെ ആവശ്യം. അപ്പോൾ കോയിൽ ആലോചിക്കുകയാണ്, എന്താ മാർഗം? ഞാൻ വീണ്ടും ഒരു കാന്തമായി തന്നെ മാറുക. കാന്തമായി മാറുകയും ചെയ്യണം. അതേസമയം സൗത്ത് പോൾ, അകന്നു പോകുന്ന സൗത്ത് പോളിനെ ഇവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ ഇവിടെ രൂപപ്പെടേണ്ടത് ഉത്തരധ്രുവമാണ്, അഥവാ നോർത്ത് പൊളാരിറ്റി ആണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ തന്റെ ശരീരത്തിലുള്ള ഇലക്ട്രോണുകളോട് പറയും, നിങ്ങൾ വീണ്ടും ഒന്നുകൂടി ഒഴുകുക, പ്രവഹിക്കുക. ഇവിടെ നോർത്ത് പോൾ ഉണ്ടാകത്തക്ക വിധത്തിൽ, അഥവാ അപ്രദക്ഷിണ ദിശയിൽ, ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകത്തക്ക വിധത്തിൽ
ഇലക്ട്രോണുകളോട് പ്രവഹിക്കാൻ പറയുകയും അപ്പോൾ നേരത്തേതിന്റെ വിപരീത ദിശയിൽ ഇലക്ട്രോണുകൾ പ്രവഹിച്ച് വൈദ്യുതി സൃഷ്ടിച്ച് അവിടെ നിശ്ചിത പൊളാരിറ്റിയിലുള്ള ധ്രുവത സൃഷ്ടിക്കുകയും അതുവഴി തന്നിൽ നിന്ന് അകന്നുപോകുന്ന കാന്തത്തെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതായത് കേവലം നിർജീവമായ ഒരു കമ്പിച്ചുറ്റ് ബുദ്ധിയും വിവേകവുമുള്ള ഒരു ജീവി പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായാണ് ഇതിൽ വൈദ്യുതി ഉണ്ടാകുന്നത്, അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലൂടെ വൈദ്യുതി ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാന കാരണം ഇതാണെന്ന് ചുരുക്കം. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇതിലെ രസകരവും എന്നാൽ നമ്മളെ അമ്പരപ്പിക്കുന്നതുമായ കാര്യം. നന്ദി, നമസ്കാരം.